ബാംഗ്ലൂർ എഫ് സി വേഴ്സസ് എഫ് സി ഗോവ മത്സരം വളരെ കിടിലനായിട്ട് വളരെ ത്രിൽഡ് ആയിട്ടുള്ള ഒരു മത്സരം. ഈ ഒരു ഫിക്സ്ചർ കണ്ടപ്പോൾ തന്നെ നമുക്കറിയാം, കാരണം ഒരു കിടിലൻ റൊമാൻസിഫിക്കേഷൻ മത്സരം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചു. ഒരുപാട് ഗോളുകൾ പ്രതീക്ഷിച്ചു, കാരണം ടോപ്പ് ഫോറിൽ നിൽക്കുന്ന ടീമുകൾ തമ്മിലുള്ള ഒരു മത്സരമാണ്. അപ്പൊ എന്തായാലും എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മത്സരത്തിൽ അത്ര എക്സ്പെക്ടേഷനോട് കണ്ടി ആദ്യ മിനിറ്റ് തൊട്ട് അവസാന വിസിൽ അടിക്കുന്നത് വരെയും വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ത്രില്ലിംഗ് കിടിലനായിട്ട് ഫാസ്റ്റ് മൂവ്മെന്റ്സും കൗണ്ടർ അറ്റാക്കുകളും ഒരുപാട് ഷോട്ടുകളൊക്കെ പിറന്ന ഒരു കിടിലൻ മത്സരം തന്നെയായിരുന്നു എഫ് സി ഗോവ വേഴ്സസ് ബാംഗ്ലൂർ എഫ് സി മത്സരം. ആദ്യപതിയിൽ ഗോൾ രഹിതമായിട്ടാണ് പിരിഞ്ഞത്, എങ്കിൽ കൂടെ ഒരു സെക്കൻഡ് പോലും ഒന്ന് വിശ്രമിക്കാൻ ഇരു ടീമുകളും തയ്യാറായിരുന്നില്ല. ഒരുപാട് അറ്റാക്കുകൾ നമുക്ക് കാണാനായിട്ട് പറ്റി. എഫ് സി ഗോവയിൽ നമ്മൾ ഫെറാൻ കൊറോമിനസിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് ഗോളുകളും അറ്റാക്കുകളൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ അത് നമുക്ക് തെറ്റിപ്പോയി. കാരണം ഫെറാൻ കൊറോമിനസ് ഇന്ന് വളരെ നിറമങ്ങിയ ഒരു പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. അഫ്കോഴ്സ് അദ്ദേഹം ഒരു അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫെറാൻ കൊറോമിനസിന് വരുന്ന ഷോട്ടുകളൊന്നും കളക്ട് ചെയ്യുന്നതിൽ കോൺഫിഡൻസ് ഇല്ല. ഒരു ഷോട്ട് അടിക്കുന്നതിലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്ത് പറഞ്ഞാലും ഫെറാൻ കൊറോമിനസ് നല്ല രീതിയിൽ തന്നെ മൂവ്മെന്റുകളും കാര്യങ്ങളൊക്കെ മെയ്ക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കണ്ടുവന്ന ഫെറാൻ കൊറോമിനസിന് ഈ ഒരു മത്സരത്തിൽ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ബാംഗ്ലൂർ എഫ്സിയുടെ ഭാഗത്ത് നിന്ന് സുനിൽ ഛേത്രിയാണ്. ആദ്യ പകുതിയിൽ അദ്ദേഹത്തെ കാണാനേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ രണ്ടാം പകുതിയിൽ തീപ്പൊരി ആയിരുന്നു സുനിൽ ഛേത്രി എന്ന് പറയാം. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ എനിക്ക് കുറച്ച് മനസ്സിൽ തട്ടൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഓൺബു എന്ന് പറയുന്ന ഒരു താരം ബാംഗ്ലൂർ എഫ്സിയിൽ സൈൻ ചെയ്തത് മിക്കുവിന് പകരക്കാരനായിട്ടാണ് അദ്ദേഹത്തെ സൈൻ ചെയ്തിട്ടുള്ളത്. മിക്കുവിന്റെ ആ ഒരു റോള് കൈകാര്യം ചെയ്യുവാനായിട്ടാണ് ഈ താരത്തെ എത്തിച്ചത്. പക്ഷേ അധികം അവസരവും ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. ഈ ഒരു മത്സരത്തിൽ ആദ്യ പകുതിയിൽ ഉദാന്ത സിംഗിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇദ്ദേഹത്തെ ഇറക്കുന്നു, എന്നാൽ രണ്ടാം പകുതി അവസാനത്തോട്ട് വരുമ്പോഴേക്കും അദ്ദേഹത്തെ തന്നെ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം മറ്റുള്ള പ്ലേയേഴ്സിനൊക്കെ ഷെയ്ക്ക് ചെയ്യേണ്ടിടക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ഫീലിംഗ്. ഒരു പ്ലെയറിനെ ഇറക്കിയിട്ട് അദ്ദേഹത്തെ തന്നെ സെക്കൻഡ് ഹാഫിൽ തന്നെ വീണ്ടും പിൻവലിക്കുന്ന ഒരു കാഴ്ച, ഒരു പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വിഷമകരമായിട്ടുള്ളൊരു മൊമെൻറ്റ് തന്നെയാണ്. ആ ഒരു മൊമെന്റ് എനിക്ക് കണ്ടപ്പോൾ എന്തോ ഒരു ഫീലിംഗ് തോന്നിപ്പോയി. എന്തായാലും അതിനപ്പുറത്തേക്ക് തീർച്ചയായിട്ടും കോച്ചിനെ ഒന്നും ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. കാരണം ആ ഒരു സമയത്ത് അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സുരേഷ് എന്ന് പറഞ്ഞൊരു പ്ലെയറാണെങ്കിലും അദ്ദേഹം കിടിലനായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു. ആ തൊട്ടടുത്ത നിമിഷമായിരുന്നു കിടിലൻ ഗോളുകളൊക്കെ പിറന്നത്. എന്നാലും രണ്ടാം പകുതിയിലാണ് ഈ പറഞ്ഞ ഗോളുകളൊക്കെ വന്നത്. ആദ്യ ഗോൾ വരുന്നത് 59th മിനിറ്റിൽ സുനിൽ ഛേത്രിയിലൂടെയാണ്. ഡിമാസ് ഡെൽഗാഡോയുടെ ഒരു കോർണർ കിടിലനായിട്ട് തന്നെ സുനിൽ ഛേത്രി ഒളിഞ്ഞിരുന്ന് വന്ന് ചാടി അറ്റാക്ക് ചെയ്തൊരു ഗോൾ ടു. തൊട്ടടുത്ത നിമിഷം 61th മിനിറ്റിൽ ഒരു കൗണ്ടർ അടിച്ചുകൊണ്ട് ഹ്യൂഗോ തോമസ് ഫെറാൻ കൊറോമിനസ് കോമ്പിനേഷനിൽ കൊറോമിനസിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ടച്ചിൽ ഹ്യൂഗോ തോമസിന്റെ ഒരു കിടിലൻ ഗോൾ, അങ്ങനെ 1-1 എന്ന് പറയുന്ന സമനിലയിൽ കളിയെ കൊണ്ടെത്തിക്കുന്നു. അതിനുശേഷമാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് സുനിൽ ഛേത്രിയുടെ വേറെ ലെവൽ റൺ, 4 ഡിഫൻഡേഴ്സ് പുറകിൽ ഓടി വരുന്ന ഒരു കാഴ്ച. ആഷിഖ് കുര്യനെ നല്ല രീതിയിൽ ത്രൂ ബോൾ കൊടുക്കുന്നു. സുനിൽ ഛേത്രി മനോഹരമായിട്ട് തന്നെ മുന്നോട്ട് ചാടിച്ചാടി ഓടിപ്പോയി കിടിലനായിട്ട് ഒരു ഗോളോടെ സ്കോർ ചെയ്ത് 2-1 എന്ന് പറഞ്ഞ നിലയിൽ കളിയെ കൊണ്ടെത്തിക്കുന്നു. അവസാന വിസിൽ വരെയും വീണ്ടും ഇരു ടീമുകളും അറ്റാക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊന്നും സാധിക്കില്ല, ഗോളുകളൊന്നും പിറക്കുന്നില്ല. എന്തായാലും ഫെറാൻ കൊറോമിനസ് നിറമങ്ങിയ ഒരു ചെറിയ പെർഫോമൻസ് ആയിരുന്നു ഇതിൽ ഏറ്റവും ഒരു പോരായ്മ എന്ന് പറയുന്നത്. പിന്നീട് എനിക്ക് ഗോവയിൽ നിന്നും കണ്ട ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് എഡു ബേഡിയുടെ സബ്സ്റ്റിറ്റ്യൂഷനാണ്. അവസാന നിമിഷത്താണ് എഡു ബേഡിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അദ്ദേഹം 2 ഷോട്ടുകൾ എടുത്തു, രണ്ടും ലോങ് ഷോട്ടുകളാണെങ്കിൽ കൂടെ കിടിലനായിട്ട് തന്നെ ഷോട്ട്സ് ഓൺ ടാർഗറ്റിലേക്ക് എത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന ഒരു കാര്യമാണ്. ഗോവയ്ക്ക് എത്രത്തോളം അദ്ദേഹം പ്രാധാന്യമുള്ള ഒരു താരമാണെന്ന് നമുക്കറിയാം, പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹത്തെ അവസാന നിമിഷത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇറക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത്. ആദ്യ ലെവലിൽ തന്നെ ചാൻസ് ലഭിക്കേണ്ട ഒരു താരമാണ് എഡ്യൂബേഡിയ, അദ്ദേഹത്തിന് ഇറക്കിയില്ല. അതാണ് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് തോന്നുന്നത്. എന്തായാലും അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു മത്സരം ഗോവയ്ക്ക് ഒരു പരാജയം സൃഷ്ടിച്ചത്. എന്തായാലും ഈ ഒരു മത്സരത്തിന് ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 5 റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ മത്സരം. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മാർക്കറ്റ് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മാർക്കറ്റ് മറ്റൊരു വീഡിയോ മറ്റൊരു സമയത്ത് അറിയിക്കും.